بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ, മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളില്ല ഫലാ ഹാദിയലാ. وأشهد أن لا إله إلا الله وحده لا شريك له, وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, فإن خير الكلام كلام الله, وخير الهدي هدي محمد صلى الله عليه وسلم, وشر الأمور محدثاتها, وكل محدثة بدعة, وكل بدعة ضلالة, وكل ضلالة في النار. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء, واتقوا الله الذي تساءلون به والأرحام, إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم, وكل شيء أحصيناه في إمام مبين. ആദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാട്ടുകാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ, ഈ പ്രൗഢമായ സദസ്സിൻ്റെ മുന്നിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിന് അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഒരു ഇൽമിൻ്റെ സദസ്സാണ്. ഇൽമിൻ്റെ സദസ്സിന് ഇസ്ലാമിൽ അതിൻ്റെതായ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്.
മാത്രമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, വിജ്ഞാനം അന്വേഷിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാനപരമായ ബാധ്യതയാണ്. അടിസ്ഥാനപരമായ ബാധ്യതയായി ഒരു മുസ്ലിം പഠിക്കേണ്ട വിജ്ഞാനം എന്താണ്? ഇസ്ലാമിലെ വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്റെ ഹദീസുകളിലെ മുഴുവൻ മേഖലകളെ സംബന്ധിച്ചുമുള്ള സമ്പൂർണമായ പഠനമാണോ ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്? ആ നിലക്ക് പഠിക്കാനും ആ നിലക്ക് മനസ്സിലാക്കാനും ഏത് കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം മാറി നിൽക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്തതിനു ശേഷം മദീനയിലെത്തുമ്പോഴാണ് തിരുമേനിയുടെ ചരിത്രത്തിൽ യുദ്ധങ്ങളും പോരാട്ടങ്ങളും സത്യത്തിൽ ആരംഭിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും അവിടുത്തെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുമൊക്കെ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും നബിചര്യയുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, യുദ്ധത്തിന് പോകുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട്ടിൽ ലഭിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരെയും യുവാക്കളെയും നേതാക്കളെയും പണ്ഡിതന്മാരെയും ഒരുമിച്ച് കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല എന്നാണ്. നേരെ മറിച്ച് മതം പഠിക്കാനും മതത്തിന്റെ ആഴങ്ങളെ സംബന്ധിച്ച് ഗ്രഹിക്കാനും ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പ്രത്യേക വിഭാഗം മാറി നിൽക്കുകയും അവർ ഇസ്ലാമിക പ്രബോധന മേഖലകളിൽ നിറഞ്ഞു നിൽക്കേണ്ട വൈജ്ഞാനിക സംവിധാനങ്ങൾ ആർജിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ആ നിലക്ക് അങ്ങനെ പഠിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവുന്നത് കൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യത തീരുന്നില്ല. ഞാൻ എന്റെ സംസാരത്തിന്റെ ആമുഖമായി ഒരു ഹദീസ് ഓതി കേൾപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നതാണ് ഹദീസ്. വിജ്ഞാനം അന്വേഷിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇതാരെ ബാധ്യതയാണ്? മതത്തെ ആഴത്തിൽ പഠിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞതാണോ ഇത്? അല്ല എന്നത് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി മനസ്സിലാക്കണം. എന്റെ നമസ്കാരം എങ്ങനെയായിരിക്കണം? എന്റെ നോമ്പ് എങ്ങനെയായിരിക്കണം? എന്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം? എന്റെ ആചാരം എങ്ങനെയായിരിക്കണം? ഞാൻ എന്തുകൊണ്ട് ഈ ക്രമത്തിലും ഈ രീതിയിലും സുജൂദ് ചെയ്യുന്നു? ഞാൻ എന്തുകൊണ്ട് ഈ ക്രമത്തിലും രൂപത്തിലും റുക്ഉ ചെയ്യുന്നു? ഞാൻ എന്റെ ജീവിതത്തിന്റെ നാല് അതിർത്തികളിൽ ഞാൻ പാലിക്കുന്ന ആചാരക്രമങ്ങൾ, നിയമ നടപടികൾ, നിയമനിർദ്ദേശങ്ങൾ ഞാൻ ഏത് സ്രോതസ്സിൽ നിന്ന് ഏത് സോഴ്സിൽ നിന്ന് പഠിക്കുന്നു മനസ്സിലാക്കുന്നു എന്നത് ഓരോ മുസ്ലിമും പഠിക്കേണ്ടതാണ്. അത് വലിയ വലിയ ഉന്നതമായ പഠന രംഗത്ത് നിലനിൽക്കുന്നവരും സമൂഹത്തിന്റെ ഉന്നത നിധാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും സമൂഹത്തിന്റെ താഴെ തട്ടിൽ ജീവിക്കുന്നവരും പട്ടിണി കിടക്കുന്നവരും പാവപ്പെട്ടവരും മുതലാളിമാരും തൊഴിലാളിമാരും ഒക്കെ എല്ലാവരും പഠിക്കേണ്ട വിജ്ഞാനത്തെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചും നമ്മുടെ നാളത്തെ പരലോകത്തെ സംബന്ധിച്ചുമുള്ള അടിസ്ഥാനപരമായ തർക്കമാണ് ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലൂടെ സാധാരണ ഉയർന്നു കേൾക്കാറുള്ളത്. ചില സുഹൃത്തുക്കളെങ്കിലും പലപ്പോഴും കുടുംബങ്ങളിൽ ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന വീടുകളിലെങ്കിലും ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ശബ്ദകോലാഹലം സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന്. പ്രിയപ്പെട്ടവരെ, അതിന്റെ അടിസ്ഥാനപരമായ ഉത്തരം എന്താണെന്നറിയോ? ഞാൻ എന്തുകൊണ്ട് എന്റെ റബ്ബിനെ മാത്രം ആരാധിക്കണം? ഞാൻ എന്തുകൊണ്ട് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കർമ്മ മാർഗത്തിലൂടെ മാത്രം മുന്നേറണമെന്നത് ഒരു മുസ്ലിം അവന്റെ ഹൃദയം അറിഞ്ഞ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിക്കൽ അവന്റെ ബാധ്യതയായിട്ട് ഇസ്ലാം നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഫർള് ഐൻ, വ്യക്തിപരമായ ബാധ്യത അവർക്ക് നിർവഹിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സത്യത്തിൽ ഇതുപോലത്തെ പ്രോഗ്രാമുകളിലൂടെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ നമ്മളൊക്കെ ഒരു പ്രശ്നം എന്താ? നമ്മളൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും സമയമല്ല എന്നുള്ളതാണ്. മഹാനായ ജാബിർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, റഹല ജാബിർ റളിയല്ലാഹു അൻഹു മസീറത ശഹരിൻ ഫീ ഹദീസിൻ വാഹിദ്, ഒരൊറ്റ ഹദീസ് സമ്പാദിക്കാൻ വേണ്ടി ഒരൊറ്റ ഹദീസ് നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു മാസത്തെ വഴിദൂരം സഞ്ചരിച്ചു എന്നത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. മദീനയിൽ നിന്ന് അദ്ദേഹം കേൾക്കുന്നു,
ഇന്ന ഇന്ന പ്രദേശത്ത് ഇന്നാൽ ഇന്ന സ്ഥലത്ത് ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടിൽ നിന്ന് ഇന്ന ഹദീസ് കേട്ടിട്ടുണ്ട്, ആ ഹദീസ് ഇന്ന വ്യക്തിയുടെ കയ്യിലുണ്ട് എന്നറിയുമ്പോ പ്രിയപ്പെട്ടവരെ, ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം രാപ്പകൽ യാത്ര ചെയ്ത് ഒരു മാസത്തെ വഴിദൂരം എത്താവുന്ന ദൂരപരിധിയിൽ ഒന്നുകിൽ നഗ്നപാദനായി സഞ്ചരിച്ച് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തേറി പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായ വിജ്ഞാനം പഠിക്കുന്നിടത്തും ഇസ്ലാമികമായ മാർഗത്തിൽ യാത്രകൾ നടത്തുന്നിടത്തും സ്വഹാബത്ത് കാണിച്ച താല്പര്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിം ചെയ്യുന്ന തിന്മയെ മറ്റൊരു മുസ്ലിം മറച്ചു വെക്കുകയാണെങ്കിൽ ഈ മറച്ചുവെച്ച കാരണത്താൽ നാളെ പരലോകത്ത് ഈ മുസ്ലിമിന്റെ തിന്മ അള്ളാഹു മറച്ചുവെക്കും എന്ന ഹദീസ് മിസ്റിൽ ഉണ്ടായിരുന്ന സ്വഹാബി ആയിരുന്നു ഈ സ്വഹാബിയുടെ കൂടെ കേട്ടത്. അപ്പൊ അത് നബി പറഞ്ഞിട്ടുണ്ടോ അല്ലേ എന്നുള്ള വിഷയത്തിൽ അവർക്കൊരു ബേജാറ്. ഉടനെ അദ്ദേഹം മദീനയിൽ നിന്ന് പുറപ്പെടുന്നു, കടലും കടന്ന് മിസ്റിലേക്ക് പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പോയി ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമാണ്. എന്താ ചോദ്യം? വളരെ ഒരു ചെറിയ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഇന്ന ഹദീസ് ഞാനും നിങ്ങളുമാണോ തിരുനബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് കേട്ടത് പ്രിയപ്പെട്ടവരെ എന്ന ചോദ്യം ചോദിക്കാൻ വേണ്ടി പുറപ്പെട്ടുവെങ്കിൽ, പഠന രംഗത്ത് ദീൻ പഠിക്കുന്ന രംഗത്ത് അവരുടെ ആത്മാർപ്പണം നമ്മൾ കാണുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഞങ്ങൾ ഊഴമ്പക്കാരുണ്ടായിരുന്നു തിരുനബിയുടെ സദസ്സിൽ പോകുന്ന വിഷയത്തിൽ. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്ത ദരിദ്രരായ സ്വഹാബത്ത് നബിയുടെ പള്ളിയിൽ നിരന്തരം കേൾക്കുന്ന ഖുർആൻ ക്ലാസുകൾ കേൾക്കാൻ, ആ ഖുർആൻ ക്ലാസുകളിലെ ആശയങ്ങളും ആ ഇൽമും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരിൽപ്പെട്ട ഒരാള് ഉമർ റളിയല്ലാഹുവിന്റെ കൂട്ടുകാരൻ ഒരു ദിവസം കൃഷിയിടത്തിലേക്ക് പോയെങ്കിൽ അടുത്ത ദിവസം ആ കൂട്ടുകാരൻ പള്ളിയിലേക്ക് വരും. കൂട്ടുകാരൻ കൃഷിയിടത്തിൽ പോയി ജോലി സ്ഥലത്ത് പോയി അധ്വാനിക്കുന്ന അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ പോയി ആ പ്രവാചകന്റെ പള്ളിയിലിരുന്ന് ആ പ്രവാചകന്റെ മുന്നിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് ആ നബിയുടെ ചുണ്ടിലേക്ക് ശ്രദ്ധിച്ച് ഇസ്ലാം കേട്ടുപഠിച്ച് ഇൽമും കൊണ്ട് വീട്ടിലേക്ക് എത്തുമെന്നും കൂട്ടുകാരൻ റിസ്ഖും കൊണ്ട് ഭക്ഷണവും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നും ഉമർ റളിയല്ലാഹു അൻഹുവിനും അവിടുത്തെ ഭാര്യമാർക്കും കുട്ടികൾക്കുമുള്ള ഭക്ഷണം ഈ സുഹൃത്ത് കൊടുക്കുമെന്നും ആ സുഹൃത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമുള്ള ഇൽമ് ഉമർ റളിയല്ലാഹുവിന് കൊടുക്കുമെന്നും ഹദീസിൽ കാണാം. തീർന്നോ? അടുത്ത ദിവസം ഉമർ റളിയല്ലാഹുവിന് കൃഷിയിടത്തിലേക്ക് പോകുന്നു. ഈ കൂട്ടുകാരനോ അയാള് സഹോദര പള്ളിയിലേക്കും പോകുന്നു. ആ സ്വഹാബി ആയ വ്യക്തി പള്ളിയിൽ പോയി നബിയുടെ അടുക്കൽ നിന്ന് ഇൽമ് ശേഖരിച്ച് ഉമർ റളിയല്ലാഹുവിന് കൊടുക്കുന്നു. ഉമർ റളിയല്ലാഹുവിനു അന്നത്തെ ദിവസത്തെ ഭക്ഷണവും കൊടുക്കുന്നു. ഇങ്ങനെയായിരുന്നു അവരൊക്കെ ഇൽമ് നേടിയിരുന്നത്. ഞാൻ പറഞ്ഞത് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് മദ്രസയിലെ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസമോ കഴിയുന്നതോടുകൂടെ എല്ലാം തികഞ്ഞു എന്നുള്ളിടത്താണ് പലപ്പോഴും സമുദായമുള്ളത്. അതുകൊണ്ടാണ് ബുദ്ധിപരമായ അല്ലെങ്കിൽ ആദർശാധിഷ്ഠിതമായ പ്രഭാഷണ പരിപാടികളും ഗണ്ണന പ്രോഗ്രാമുകൾക്കും ഒക്കെ നടക്കുമ്പോൾ അതിനോട് ഒരു പുച്ഛ മനസ്ഥിതി പുലർത്താൻ പലപ്പോഴും നമ്മുടെ ആളുകൾ സന്നദ്ധരാകുന്നത്. നിങ്ങൾ നോക്കൂ, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചൊരു ചരിത്രം, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചൊരു ചരിത്രം പലപ്പോഴും എന്റെ ഹൃദയത്തെ ആവേശഭരിതമാക്കാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം മദീനയിലെ ചില ഈത്തപ്പന തോട്ടങ്ങളിൽ വഴിയോരങ്ങളിൽ അദ്ദേഹം മലർന്നടിച്ച് കിടക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന്. പക്ഷേ രണ്ടും നാലും ദിവസം ഭക്ഷണം കഴിക്കാതെ ഇൽമു ശേഖരിക്കാനും വിജ്ഞാനം സമ്പാദിക്കാനുമുള്ള തത്രപ്പാടിൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതെ അവശനായി തളർന്നു വീണ അദ്ദേഹത്തെ ഞങ്ങൾ കയ്യിലെടുത്തു കൊണ്ടുവരും, അദ്ദേഹത്തെ ചികിത്സിക്കും പരിരക്ഷിക്കുമെന്ന ചരിത്രം കേട്ടെങ്കിൽ മുഅ്മിനീങ്ങളെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, വിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിലൂടെ ആരെങ്കിലും ഇങ്ങനത്തെ പ്രോഗ്രാമുകളെ വിമർശിക്കുന്നതിലൂടെ ഒരിക്കലും ഈ രംഗത്തു നിന്ന് മാറി നിൽക്കല്ല വേണ്ടത്. മറിച്ച് കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഇങ്ങനെ വന്നിരിക്കുമ്പോ ആളുകൾ ഇങ്ങനെ പഠിക്കുമ്പോ പ്രസ്ഥാനം വികസിക്കും, പ്രസ്ഥാനം വളരും. അതാണ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം. ഖുർആൻ ക്ലാസുകളിലൂടെ, പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ, പ്രഭാഷണ പരിപാടികളിലൂടെ, ഖണ്ഡന പരമ്പരകളിലൂടെയാണ് മുജാഹിദ് പ്രസ്ഥാനം
മുജാഹിദ് പ്രസ്ഥാനമായി മാറിയത്. ഇന്ന് അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് സർവരംഗത്തും അതിശക്തമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസ്ഥാനത്തിന്റെ 100 വർഷത്തെ ചരിത്രത്തിൽ അതിന്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതും അതിന്റെ ഏറ്റവും സജീവമായ പ്രബോധന സംരംഭങ്ങൾ മുന്നേറുകയും ചെയ്യുന്ന സന്തോഷവേളയിലാണ് തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനമുള്ളത്. സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾക്ക്, മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ആളുകൾക്ക്, ഇസ്ലാമിന്റെ പുറത്തുള്ളവർക്കൊക്കെ അതതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോൾ സ്വാഭാവികമായും ചില കേന്ദ്രങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകും അല്ലേ? സ്വന്തം കാലിന്റെ താഴ്ന്നു മണ്ണു പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോ അസ്വസ്ഥത ഉണ്ടാകും. അത് ഞങ്ങൾക്കറിയാം. ആ അസ്വസ്ഥതയാണ് ഞങ്ങളുടെ വിജയം. ആ അസ്വസ്ഥതയിൽ പറയുന്നതും ആ അസ്വസ്ഥതയിൽ പ്രകടിപ്പിക്കുന്നതുമാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് അതേ നാണയത്തിൽ ആരും മറുപടി പ്രതീക്ഷിക്കേണ്ടതില്ല. തെറി പറയുന്നതിൽ മുസ്ലിയാക്കന്മാർ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കണേ. അതോടുകൂടെ ആ അധ്യായം ക്ലോസ് ആയി. തെറി പറയുന്നതിൽ, അല്ലെങ്കിൽ ആളുകളെ വഷളാക്കുന്നതിൽ, ആളുകളെ അഭിമാനം പിച്ചു ചീന്തുന്നതിൽ ഈ പ്രദേശത്ത് വന്ന മുസ്ലിയാക്കന്മാർ ഇതാ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, മുജാഹിദ് പ്രസ്ഥാനം ഈ അടുത്ത കാലത്ത് അതിന്റെ പ്രബോധന രംഗത്ത് അതിശക്തമായി മുന്നേറുന്നു. അതിന്റെ പ്രതികരണം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, സാൽവേഷൻ നടന്നു അല്ലേ? സാൽവേഷൻ ഒരു ചരിത്രമായിരുന്നു. സാൽവേഷനിലൂടെ കേരളത്തിന്റെ നാനാ ദിക്കുകളിലേക്കും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എത്തിപ്പെട്ടപ്പോ, സാൽവേഷൻ കഴിഞ്ഞ തൊട്ടടുത്ത ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ കാലിന്റെ താഴ്ന്ന് മണ്ണ് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും, ഒരു സംഘടന ഒഴിവില്ല, എല്ലാ സംഘടനകളും അവരുടെ അടുത്ത ലക്കത്തിൽ, അവരുടെ അടുത്ത വാരികയിൽ, അവരുടെ അടുത്ത മാസികയിൽ, അവരുടെ അടുത്ത ദ്വൈവാരികയിൽ, അവരുടെ അടുത്ത ത്രൈമാസികയിൽ ഒക്കെ അവർ എഴുതിയത് സാൽവേഷനെ സംബന്ധിച്ചായിരുന്നു. സാൽവേഷനെ സംബന്ധിച്ച് അതിശക്തമായ വിമർശനം. ഞാൻ പറഞ്ഞത് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയമാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയമാണ്. എത്രത്തോളം ഇത് കണ്ടിട്ട് സാൽവേഷൻ നേരിട്ട് വീക്ഷിക്കുകയും സാൽവേഷനിൽ എത്തുകയും ജിഹാദിന്റെ രംഗത്ത് തന്റെ തെറ്റുധാരണകൾ തിരുത്തുകയും ചെയ്ത കേരളത്തിലെ പ്രമുഖനായ ഒരു BJP പ്രവർത്തകൻ, BJP ലീഡർ അവസാനം സാൽവേഷന്റെ തുടർ സംഗമത്തിൽ, സാൽവേഷനിലൂടെ ഇസ്ലാം സ്വീകരിച്ചവരും ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചവരും ഇസ്ലാം ലോകത്തിന്റെ പിന്നെ മുന്നിൽ പ്രായോഗിക മതമാണെന്ന ആ സാൽവേഷൻ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടവരുമൊക്കെ ഒരുമിച്ചിരുന്ന സദസ്സിനോട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിലൊരു മാസിക എന്റെ കയ്യിൽ കിട്ടി, കേരളത്തിലൊരു മാസിക എന്റെ കയ്യിൽ കിട്ടി. കയ്യിൽ കിട്ടിയ മാസിക ഞാൻ മറിച്ചു നോക്കുമ്പോൾ അതിൽ സാൽവേഷനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. സത്യം എന്ന് തുടങ്ങുന്ന ഒരു മാസികയാണ്. സത്യം എന്ന് തുടങ്ങുന്ന പ്രസ്തുത മാസികയിൽ സാൽവേഷൻ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ആളുകൾക്ക് എഴുതിയെന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ ആ ഒരു ഭാഗം കാണിച്ചുകൊണ്ട് തുടങ്ങാം അല്ലേ? അതിൽ നിന്ന് ഒരുപാട് നിങ്ങൾക്ക് ഈ പ്രവർത്തന രംഗത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ശ്രീ ശ്രീധരൻ പിള്ള അദ്ദേഹം തന്നെ പറയട്ടെ, സാൽവേഷനെ വിമർശിച്ചെഴുതിയതും അതിനദ്ദേഹം തിരിച്ചെഴുതിയ കത്തിന്റെയും ഒക്കെ കാര്യം അദ്ദേഹം പറയുന്ന രംഗം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചോളൂ. 4-5 ആൾക്കാരോട് കടുംപിടുത്തമുള്ള ഞങ്ങളുടെ കൂട്ടത്തില് BJP അല്ല, അതിനപ്പുറത്തുള്ള ചില ആൾക്കാരോട് ഞാൻ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ, എനിക്ക് മിക്കവാറും ഈ നമ്മുടെ പട്ടേലിയൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ എനിക്ക് പല മുസ്ലിം പ്രസ്ഥാനങ്ങളും സാധാരണ ഞാൻ പണ്ട് പോലെ ഇത് പോകുന്നുകൊണ്ടായിരിക്കാം, പലപ്പോഴും ആൾക്കാർ വിമർശിക്കാറുണ്ട് പോകുന്നതിന്, പക്ഷെ പോകുന്നുകൊണ്ടായിരിക്കാം എല്ലാവരും എനിക്ക് പ്രസിദ്ധീകരണം അയച്ചു തരും. ഈ അടുത്ത അവസരത്തിൽ നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു റോഡാണ്, തൊട്ടിപ്പുറത്ത് റെയിൽവേ ക്രോസ് റോഡിലുള്ള ഒരു മുസ്ലിം പ്രസിദ്ധീകരണം, ഒരു പ്രമുഖ മുസ്ലിം പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണം എനിക്കവർ അയച്ചു തരാറുണ്ട്. സത്യം എന്ന് ചേർത്ത് പിന്നെ അതിൻ്റെ 4 വരിയിലുള്ള ഒരു മാസിക, അതിലവർ ഈ സാൽവേഷനെ വളരെ മോശമാക്കിയിട്ട് എഴുതിയപ്പം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സൂചിപ്പിക്കാൻ പറയുന്നതല്ല, എൻ്റെ മനസ്സിൽ തോന്നുകൊണ്ടായിരിക്കാം ഞാൻ 2 വരി അവർക്ക് എഴുതി. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതിയത് ശരിയല്ല, എനിക്ക് ഈ മുജാഹിദായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും അല്ലെങ്കിൽ സുന്നികളായാലും എല്ലാം ഒരുപോലാണ്, ഞാൻ എല്ലാ പരിപാടിക്കും പോകാറുണ്ട്. പിന്നെ പണ്ടൊരിക്കലും ഒരു സുന്നിയുടെ പരിപാടിക്ക് പോയിട്ട് ഞാൻ വല്ലാതെ വിവാദത്തിലായിപ്പോയി, എനിക്കതിലും കുറ്റബോധമില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് എഴുതി, നിങ്ങൾ ഈ സാൽവേഷനെ പറ്റി ആ ഇത് ഞങ്ങളൊക്കെ ഞാൻ പോയി കണ്ടതാണ്, അതായത് RSS BJP പശ്ചാത്തലമുള്ള ഞാൻ, അത് ഞാനത് എഴുതിയില്ല, അവർക്ക് അറിയാമല്ലോ, എന്നെ പറ്റി അറിയാമല്ലോ, എനിക്ക് അയച്ചു തരുന്നു. അപ്പം നിങ്ങളത് എഴുതിയത് ശരിയായില്ല, അത് വളരെ നല്ലൊരാശയമായിട്ട് എനിക്ക് തോന്നി, ഞാൻ അതിനെ വളരെ സന്തോഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ധാർമ്മിക പ്രസ്ഥാനമായതുകൊണ്ട് ഇത്
കുറേ കൂടെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തേണ്ടതാണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഞാൻ അവർക്ക് എഴുതിയിരുന്നു. അവരത് കൊടുക്കുമെന്നറിയില്ല, കൊടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ, കൊടുക്കാം കൊടുക്കൂല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന രംഗം എല്ലാ അർത്ഥത്തിലും പ്രബോധന രംഗത്തെ അതിന്റെ ആഴങ്ങളിലേക്ക് സ്പർശിച്ചുകൊണ്ടുള്ള പ്രക്രിയകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കേന്ദ്രങ്ങൾക്കത് അസ്വസ്ഥത ഉണ്ടാകും അല്ലേ. ഞങ്ങളോട് നേരിട്ട് വന്ന് ചോദിച്ചൂടേന്ന്, നേരിട്ട് വന്ന് ചോദിച്ചൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഇടക്കിടക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആഹ്വാനം ചെയ്ത ആളുകൾക്ക് സ്വന്തം സ്റ്റേജിൽ രണ്ട് ട്യൂബും കൂടി കത്തിക്കാല ധൈര്യമല്ല അല്ലേ. ആജാദി ധൈര്യവാന്മാരാണ് നേരിട്ട് വന്ന് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇനി നേരിട്ട് ചോദിക്കേണ്ടടുത്ത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും ചെയ്യും. കേരളത്തിൽ ഈ കഴിഞ്ഞ രണ്ടു മൂന്നാലഞ്ചു വർഷങ്ങൾക്കിടയിൽ എത്ര സംവാദം നടന്നു! ഈ നാട്ടിലെ സാധാരണക്കാരും നിഷ്പക്ഷമതികളുമായ ആളുകൾക്ക് അതറിയില്ലെങ്കിൽ ഞാൻ പറയാം, തലശ്ശേരിയിൽ വെച്ച് സംവാദം നടന്നില്ലേ? തലശ്ശേരിയിൽ വെച്ച് സംവാദം നടന്നു, പെരിങ്ങോട്ടുകരയിൽ വെച്ച് രണ്ട് സംവാദങ്ങൾ നടന്നു, മണ്ണാർക്കാട് വെച്ച് സംവാദം നടന്നു, വസ്സങ്കടിയിൽ വെച്ച് സംവാദം നടന്നു, എടമുട്ടത്ത് വെച്ച് സംവാദം നടന്നു, കോട്ടക്കൽ വെച്ച് സംവാദം നടന്നു, കഴിഞ്ഞ ശനിയാഴ്ച ആലുവയിൽ വെച്ചും സംവാദം നടന്നു. സംവാദങ്ങൾക്ക് വേണ്ടി ആയിരം തവണ വെല്ലുവിളിച്ച് റോട്ടിൽ നിന്ന് കുറിപ്പുണ്ടാക്കുന്ന മുസ്ലിയാരുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദുമാർക്ക് വെറുതെ പണി ഉണ്ടാക്കരുത് എന്നാണ്, ഉസ്താദുമാർക്ക് വെറുതെ പണി ഉണ്ടാക്കരുത് എന്നാണ്. ഈ സംവാദങ്ങളുടെ അനന്തരഫലം എന്തായിരുന്നുവെന്നത് ഓരോരുത്തരും വിലയിരുത്തട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലാകും, മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധന രംഗത്തെ ഉജ്ജ്വലമായ മുന്നേറ്റങ്ങളിലൂടെ ജനഹൃദയങ്ങളെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പിടിച്ചെടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംരംഭങ്ങൾക്കു നേരെ പലപ്പോഴും പല ആളുകൾക്കും ഇവിടെ പറഞ്ഞതുപോലെ കയ്യോങ്ങേണ്ടി വരുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലേ. നിങ്ങൾ നോക്കൂ, മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞു, ഒരുപക്ഷെ മണ്ണാർക്കാട് സംവാദത്തിലെ സംഘാടന രംഗത്ത് പോലും സജീവമായി ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ സദസ്സിലുണ്ടാകും ഇല്ലേ. വസ്സങ്കടിയിൽ സംവാദം നടന്നു, വസ്സങ്കടി സംവാദത്തിന് ശേഷം അതിന്റെ അടുത്ത പ്രദേശങ്ങളിൽ രണ്ട് പുതിയ മുജാഹിദ് പള്ളികൾ പൊങ്ങി. നിങ്ങൾ അന്വേഷിക്കണം, രണ്ട് പുതിയ മുജാഹിദ് പള്ളികൾ പൊങ്ങി. എടമുട്ടം സംവാദം വഴുക്ക് വെച്ച് മുട്ടിച്ചതാണെങ്കിൽ പോലും ആ സംവാദത്തിന്റെ അലയൊലികൾ ഗൾഫ് നാടുകളിലും കേരളത്തിലും തന്നെ പലയിടങ്ങളിലും ഉണ്ടായി. കോട്ടക്കൽ സംവാദം കഴിഞ്ഞപ്പോ മുസ്ലിംമാരെ അറിയാതെ പോയൊരു വാചക അറിയാതെ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, എന്താ? എടമുട്ട കൊട്ടപ്പുറം സംവാദത്തിന് ശേഷം സുന്നികൾ വിജയിച്ച സംവാദം അല്ലെ. അപ്പൊ അതിന്റെ അടിയിൽ വാറൊക്കെ വിട്ടുപോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ പ്രസ്ഥാനം മുന്നോട്ടു പോകുമ്പോ സ്വാഭാവികമായും ഈ നിലക്കുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, എന്താണ് ഇവിടെ ചെയ്തത്? ഈ നാട്ടിലെ ആളുകൾ നിഷ്പക്ഷമായി ചിന്തിക്കട്ടെ. ഞാൻ ആരെയും പരിഹസിക്കാനും വഷളാക്കാനും പോകുന്നില്ല. നമുക്കിത് ഇൽമാണ്, ദീനാണ്, അത് പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം. എങ്കിൽ നിങ്ങൾ നോക്കൂ, എന്താ അവിടെ ചെയ്തത്? മുജാഹിദ് പ്രസ്ഥാനം സുന്നികളും തമ്മിലുള്ള തർക്കം, ഹുസൈൻ സലഫി റേഷൻ കടന്നുള്ളിൽ കുടുങ്ങിയോ ഇല്ലേന്നാണോ? ആണോ, നിങ്ങൾ പറയും. ഹുസൈൻ സലഫി റേഷൻ കടന്നുള്ളിൽ കുടുങ്ങി, എങ്ങനെ? അദ്ദേഹം ഒരു മാലയിലെ ചില വരികൾ എടുത്തു വെച്ച് വായിച്ചപ്പോൾ ആ മാല പിടിച്ചു വാങ്ങി മൈക്ക ഒരാൾ കൊണ്ടുപോയി, വേറൊരാള് സ്പീക്കിംഗ് സ്റ്റാൻഡും കൊണ്ടുപോയി, വേറൊരാള് ബോക്സും കൊണ്ടുപോയി. ഞാനിതാ പിന്നെ റേഷൻ കടയുടെ ഉള്ളിൽ കുടുങ്ങുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്ന ബാഗ് എടുത്തിട്ടിട്ട് പരിഹസിക്കാണ്. ഇത് സത്യത്തിൽ സ്വന്തം അണികളുടെ മുഖത്തടിക്കിണിന് തുല്യല്ലേ? ഇന്ത്യ രാജ്യത്ത് ഹുസൈൻ സലഫി എന്ന് പറഞ്ഞ ആളും അയാളെ കൂട്ടുകാരും പെർമിഷൻ എടുത്ത് നടത്തിയ പരിപാടിയിൽ ഗുണ്ടായിസവും തോങ്ങേസവും കാട്ടി മൈക്ക പിടിച്ചെടുത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ നാശനഷ്ടങ്ങളുടെ കഥ അദ്ദേഹം വിശദീകരിക്കുമ്പോ ആ വിശദീകരിക്കുന്നത് എടുത്ത് കാണിച്ചിട്ടാണ് മുജാഹിദുകൾ പേടിത്തൊണ്ടന്മാരാന്ന് തെളിയിക്കാനാണ്. മുജാഹിദും സുന്നിയും തമ്മിലുള്ള തർക്കം ആർക്കാ പേടി ആർക്കാ പേടില്ലാത്തതെന്ന് തെളിയിക്കലാണോ? ആണോ? എങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഈ മുസ്ലിയാരെ ഗ്രൂപ്പിൽപ്പെട്ട ആളെന്നെ ഈ കേക്കാരോട് തല്ലിട്ടിട്ട് തല്ലുകിട്ടി ആളുകളെ പോയി കണ്ടിട്ട് അവരെ ശരീരത്തിലെ മുറിവ് കണ്ടിട്ട് സ്റ്റേജിൽ നിന്ന് കരയുന്ന രംഗം എനിക്ക് കാണിക്കാണ്ട്. പക്ഷേ തൃക്കരേരിയിലെ സാധാരണക്കാർക്ക് അതുകൊണ്ട് സുഹൃത്തുക്കളെ അവരെ പരലോകത്ത് എന്താ കിട്ടുക? ഹുസൈൻ സലഫി റേഷൻ കടന്നുള്ളിൽ കുടുങ്ങി എന്ന് സമയമെടുത്ത് തെളിയിച്ചിട്ട് എന്താണ് തൃക്കരേരിയിലെ മുസ്ലിം സമുദായത്തിന് കിട്ടുക? നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിയാരുട്ടികൾ എന്റെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്, അവര് ചിന്തിക്കണം അല്ലേ. നമ്മൾ തമ്മിലുള്ള തർക്കം റേഷൻ കടയിൽ ആരാ കുടുങ്ങിയത് നല്ലല്ലോ, അല്ലെങ്കിൽ നൊണവറയിൽ മത്സരമാണ് വേറൊന്ന്.
മുജാഹിദീങ്ങൾ നുണ പറയൽ മത്സരം നടത്തി തന്നെ വെക്കുക. അതുകൊണ്ട് എന്താ സുഹൃത്തെ തൃക്കരീരിയിലെ സുന്നികൾക്ക് നഷ്ടമുള്ളത്? അതിലൂടെ നിങ്ങൾക്ക് എന്താ തെളിയിക്കാനുള്ളത്? അപ്പോ എവിടുന്നൊക്കെയോ കിട്ടിയ കുറെ ക്ലിപ്പ്, ഇതേ ക്ലിപ്പും ഇതേ പ്രസംഗവും, ഇത് ഹുസൈൻ സലഫിയുടെ പ്രസംഗത്തിനും അബ്ദുറഹ്മാൻ അൻസാരിയുടെ പ്രസംഗത്തിനൊക്കെ ഉള്ള മറുപടിയാ. പക്ഷേ ഇതേ സാധനത്തിന് കേരളത്തിലെ എത്ര കേന്ദ്രങ്ങളിൽ ഇതേ മുസ്ലിയാർക്ക് ഈ വിനീതൻ തന്നെ മറുപടി പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഇതേ ക്ലിപ്പ് വൈകുന്നേരമായാലും മൂപ്പർക്കുള്ള ഇതേ ക്ലിപ്പ്, ഇതേ കമാൻസ്, ഇതേ പുളിച്ച വാചകങ്ങൾ, ഇത് എത്ര സ്ഥലത്ത് സുഹൃത്തുക്കളെ? ഒന്ന് ഓർഡറെങ്കിലും മാറ്റിയിട്ട് കൊണ്ടുവരണ്ടേ മുസ്ലിയാരെ? വേണ്ടേ? ക്ലിപ്പ് ഒന്നാമതിടണം, ഒന്ന് പത്താമക്കെങ്കിലും ആക്കണ്ടെങ്കില് വേണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിലക്ക് ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ് മുസ്ലിയാർ പോയത്. തൃക്കരീരിയിലെ സുന്നി സുഹൃത്തുക്കൾക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ? അവര് സി എം വലിയുള്ളാഹിയെ വിളിക്കുന്നു, അവർ മമ്പുറത്തെ തങ്ങളെ വിളിക്കുന്നു, അവർ മറ്റുള്ള ഔലിയാക്കളെ വിളിക്കുന്നു. അതിനെന്താണ് തെളിവ് എന്നാണ്, അതിനെന്താണ് രേഖ എന്നാണ് അവർക്ക് അറിയേണ്ടത്. അവരുടെ ഉപ്പമാര് മരിക്കുമ്പോ, അവരുടെ ഉമ്മമാര് മരിക്കുമ്പോ തനക്കും പുറത്ത് യാസീനോദാൻ തെളിവുണ്ടോ എന്നാണ് അവർക്കറിയേണ്ടത്. ആ ഉമ്മാന്റെ ജനാസയും ചുമലിലേറ്റി അവര് തൃക്കരീരിയിലെ ജുമഅത്ത് പള്ളിയിലേക്ക് നടന്നു നീങ്ങുമ്പോ അവിടെ ലൈലാഹ ഇല്ലല്ലാഹുവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം പറ്റുമോ ഇല്ലേ എന്നാണ് അവർക്കറിയേണ്ടത്. അവര് സുബഹിന് നിൽക്കുമ്പോ റുക്കൂ കഴിഞ്ഞിട്ട് അവർക്ക് ഖുനൂത് ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ഹുസൈൻ സലഫി റേഷൻ കടയിൽ കുടുങ്ങിയോ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നതല്ല അവർക്കറിയേണ്ടത്. അത് മുസ്ലിയാർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അടുത്ത തവണ മുസ്ലിയാർ വരണം. വന്നിട്ട് ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ മറുപടി പറയണം. ഇവിടെ ആകെ കാര്യമായിട്ട് സംസാരിച്ച എന്താ അറിയോ, മുജാഹിദുകൾ നുണയന്മാരാണ്, അവര് തട്ടിപ്പുകാരാണ്, അവർ വെട്ടിപ്പുകാരാണെന്നാണ്. ഞാനിന്ന് പരിശോധിക്കാൻ വിചാരിക്കുന്നതും അത് തന്നെയാണ്. മുസ്ലിയാർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ഈ ഒരു ഹെഡിൽ നിന്നുകൊണ്ട് പരിശോധിക്കാന്നാണ് വിചാരിക്കുന്നത്. ആരാണ് നുണയന്മാർ, ആരാണ് തട്ടിപ്പുകാർ, ആരാണ് വെട്ടിപ്പുകാർ എന്നത് ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹു തോഫീക്ക് ചെയ്താൽ മനസ്സിലാക്കാം. നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ നുണയന്മാരാന്നുള്ള ഇനി ഇയാളെടുത്തുള്ള തെളിവെന്താ? മുജാഹിദുകൾ നുണയന്മാരാന്നുള്ള ഇനി ഇയാളെടുത്തുള്ള തെളിവ് മുജാഹിദുകൾ നുണ പറയൽ മത്സരം നടത്തിയെന്നാണ്. മുസ്ലിയാർക്ക് ആളെ മാറിപ്പോയി, ആളെ മാറിപ്പോയി, കക്ഷിനെ മാറിപ്പോയി. അബ്ദുറഹ്മാൻ അൻസാരിക്കുള്ള മറുപടിയിൽ അല്ലത് പറയേണ്ടത്, അബ്ദുറഹ്മാൻ അൻസാരിക്കുള്ള മറുപടിയിൽ അല്ല പറയേണ്ടത്. കോൺഗ്രസ്സുകാരൻ ചെയ്തതിന് ലീഗുകാരന് ആരും പറയാറില്ല, ലീഗ് ചെയ്തതിന് നാഷണൽ ലീഗ് കുറ്റക്കാരല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സംഘടനാപരമായും ആദർശപരമായും പുറത്തുപോയ ഒരു വിഭാഗം ചെയ്ത വൃത്തികേട്, ഈ വൃത്തികേട് ചെയ്തതിന്റെ പേരിലാണ്, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിലാണ് ഞങ്ങൾ അവരെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, നിങ്ങൾ വേറെ വീട് നോക്കിക്കോളി എന്ന് പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ പിരിഞ്ഞു പോകാനുണ്ടായത് ഈ മുസ്ലിയാരും ഈ മുസ്ലിയാരുടെ പാർട്ടിയും. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സംഘടന, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അന്ന് മുതൽക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദർശപരമായ പിരിഞ്ഞു പോക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സുഹൃത്തുക്കളെ ആർക്കാണ് അറിയാത്തത്? കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാ എന്ന സംഘടന രൂപീകരിച്ചു. അഹ്ലുസുന്ന വൽ ജമാ നിങ്ങളുടെ കൂടല്ല, സംഘടനയിലെ പേരിന്റെ ഒപ്പെങ്കിലും ഞങ്ങളെപ്പോ ഉള്ളത് അല്ലേ? അത് ആദർശ തലത്തിൽ ആരെപ്പോ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്യാ. അതിന്റെ മുമ്പ് ഞാൻ പറയട്ടെ, സംഘടന എന്നുള്ള നിലക്ക് പോലും രജിസ്ട്രേഷൻ ഉള്ളത് ഞങ്ങൾക്കാണ് എങ്കിൽ ആ സംഘടന അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി നമ്മൾ അന്നമുട്ടുന്നു, ഇത് നമ്മളെ അന്നമുട്ടുന്ന പരിപാടിയാണ്, ഇത് മരിച്ചോടത്തുനിന്നുള്ള കൈമടക്ക്, കബറും പുറത്തുനിന്നുള്ള കൈമടക്ക്, കുട്ടി ജനിച്ചാലുള്ള കൈമടക്ക്, കുട്ടി ജനിച്ചിട്ടില്ലെങ്കിലുള്ള കൈമടക്ക്, ഇരുന്നാലുള്ള കൈമടക്ക്, നടന്നാലുള്ള കൈമടക്ക്, ഇതൊക്കെ മുടങ്ങണ പരിപാടിയാണ്. ഉടനെ രജിസ്ട്രേഷൻ ഓഫീസിലെ കൂടുന്നു മുസ്ലിയാരുട്ടികൾ, അന്നത്തെ സമസ്ത നേതാക്കന്മാർ. ഇതേ പേരിൽ മറ്റൊരു സംഘടനക്ക് രജിസ്ട്രേഷൻ ചോദിച്ചപ്പോ അന്ന് ആ രജിസ്ട്രേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്രേ, ഒരേ പേരിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രണ്ട് സംഘടനകൾ പറ്റില്ല, എന്നാ പിന്നെ നമ്മളെ സംഘടനന്റെ പേര് ഒരു സമസ്ത എന്നുള്ള വാലും കുടി ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കി കളിയെന്നാണ്. 1921 മുതൽ 25 വരെ 5 വർഷക്കാലം നമ്മുടെ കേരളക്കരയിൽ നടന്ന ഇസ്ലാമിന്റെ പേരിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നുകൊണ്ട് നവോത്ഥാനം എന്ന പേരിൽ ഇസ്ലാമിൽ പുതിയ കടത്തിക്കൂട്ടലുകളും തിരുത്തലുകളും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിന്റെ അന്ന് വരെയുള്ള ആചാര അനുഷ്ഠാന ക്രമങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ
ഒരു അനിവാര്യതയുടെ സൃഷ്ടിയായി സമസ്ത കേരള ജമിയത്തുലമ രൂപപ്പെട്ടു. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുലമ ഉണ്ടായത്. അങ്ങനെയാണ് ആ പിളർപ്പിന്റെ അല്ലെങ്കിൽ ആ പിരിഞ്ഞുപോക്കിന്റെ ആരംഭം. അതും കഴിഞ്ഞ് പട്ടാൻകോട്ടിൽ സയ്യിദ് മൗദൂദി അദ്ദേഹത്തിന്റെ പുതിയ ആദർശവുമായി വന്നപ്പോ എന്ന അടിസ്ഥാന സിദ്ധാന്തത്തിൽ ഊന്നി ഭൂമിയിൽ കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും അജണ്ട ഭൂമിയിൽ ഭരണം സ്ഥാപിക്കലായിരുന്നു. അത് ഭരണം സ്ഥാപിക്കാൻ ശ്രമിച്ചതിൽ ഇബ്രാഹിം നബിക്ക് തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരെ പറഞ്ഞ മൗദൂദിയൻ സിദ്ധാന്തങ്ങളുമായി ചില ആളുകൾക്ക് താല്പര്യം വന്നപ്പോ അവരും പിരിഞ്ഞുപോയി. രണ്ടാമത്തെ പിരിഞ്ഞുപോക്ക് അത് കഴിഞ്ഞപ്പോഴാണ് വേറെ ചില ആളുകൾക്ക് ഖുറാനിലെ മുഅ്ജിസത്തും ഖുറാനിലെ ജിന്നി ഖുറാനിലെ ഷൈത്താൻ പോലെയുള്ള മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ചില ആളുകൾ ചില വ്യക്തി പ്രസ്ഥാനങ്ങൾ വന്നത്. നമ്മൾ അവരെയും എല്ലാം ഇറക്കി വിട്ടു ഈ വീട്ടിൽ നിന്ന്. ഈ വീട്ടിലാണെങ്കിൽ ഖുറാനും സുന്നത്തും ഇജ്മാഉം ഖിയാസും അജണ്ടയായി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതും കഴിഞ്ഞപ്പോഴാണ് ഖുറാഫി വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന അതിനുശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് പലപ്പോഴും ഇവിടുത്തെ സമസ്തക്കാരുടെ നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്ന ഒരു പണ്ഡിതൻ ശേഖന്നൂർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം അതിർത്തി വിട്ട് ഖുറാനെ വ്യാഖ്യാനിച്ചത്. അതിർത്തി വിട്ട് ഖുറാനെ വ്യാഖ്യാനിച്ചപ്പോൾ മുജാഹിദ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിനെതിരിൽ പരസ്യമായി കേരളത്തിൽ വാദപ്രതിവാദം സംഘടിപ്പിച്ചതും ഖണ്ഡനം സംഘടിപ്പിച്ചതും മുജാഹിദ് പ്രസ്ഥാനം മാത്രമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വണ്ടൂരിലെ ഖണ്ഡന പരിപാടിയോടുകൂടെ സംവാദ പരിപാടിയോടുകൂടെ കളം വിട്ട ശേഖന്നൂര് രണ്ടാമത്തെ രംഗത്ത് വന്നപ്പോൾ അയാൾക്കെതിരെ പുസ്തകം എഴുതിയതും അയാൾക്കെതിരെ ആദർശപരമായ ആക്രമണങ്ങൾ നയിച്ചതും മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. അതും കഴിഞ്ഞാണ് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ആകാശത്തെ അനന്തകോടി നക്ഷത്രങ്ങളെ കുറിച്ച് മനുഷ്യൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഈ മരിച്ചെടുത്തോതിനതും ഈ കുനൂത്തും ഈ കൂട്ടപ്രാർത്ഥനയും പോരാജണ്ട നമുക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന ആളുകളാകണം, രാഷ്ട്രീയ പാർട്ടികളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ കഴിയുന്ന ആളാകണമെന്ന പല്ലി വിചാരം ഉത്ഭവിച്ചത്. പല്ലിന്റെ വിചാരം എന്താ? പല്ലിന്റെ വിചാരം ഈ ടെറസിന്റെ കെട്ടിടത്തും എങ്ങനെ പള്ളി വെച്ച് കിടക്കുമ്പോ ഞാൻ താങ്ങിയിട്ട് അത് നിൽക്കണതെന്ന എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ മുന്നറിയിപ്പ് കൊടുക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരിതിൽ നിന്ന് പിരിഞ്ഞുപോയതാ, അവരുണ്ടാക്കിയതാണ് മുജാഹിദുകൾ നുണ പറയുന്നു. അബ്ദുറഹ്മാൻ അൻസാരിയുടെയും ഹുസൈൻ സലഫിയുടെയും പ്രഭാഷണങ്ങൾക്ക് മറുപടി പറഞ്ഞ മുസ്ലിയാരി അദ്ദേഹം സമയെടുത്ത് പറഞ്ഞതാ, എന്നിട്ട് സോപ്പും പെട്ടിന്റെ എണ്ണവും സോപ്പിന്റെ എണ്ണവും ഒക്കെ കണക്കെടുത്ത് പോരുക, വല്ലാത്ത ദാരിദ്ര്യം തന്നെ. ആയത്തോതാം ഉപ്പർക്ക് വേണ്ടേ? ഹദീസോതാം വേണ്ടേ? ആയത്തും ഹദീസും തഫ്സീറുകളും പണ്ഡിതാഭിപ്രായങ്ങളും ഉദ്ധരിക്കാൻ ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് ഇതായിരുന്നു. പക്ഷേ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഇതിന്റെ വസ്തുത എന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ. ഇതിൽ വസ്തു കിട്ടിയ വ്യക്തി എന്ന് പറയുന്ന ആള് ഈ കള്ളത്തരവും ഈ ചതിയും ഈ അനിസ്ലാമിക പ്രവർത്തനങ്ങളും കണ്ട അദ്ദേഹത്തിന് മടുത്തു. മടുത്തപ്പോ അദ്ദേഹം തൗബ ചെയ്ത് തനിക്ക് പറ്റിയ അബദ്ധം സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞ് അദ്ദേഹം മാപ്പ് ചോദിച്ച് അദ്ദേഹം അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തി മുന്നേറുകയാണ്. അള്ളാഹ് പുറത്തെടുത്താലും മുസ്ലിംമാര് പുറത്തെടുക്കൂല എന്നപ്പോ പറയണേ. കാരണം പുറത്തെടുത്താ കഴിഞ്ഞില്ലേ പിന്നെ എന്താ നിങ്ങൾ ഉദ്ധരിക്കുക? പിന്നെ എന്താ നിങ്ങൾ തെളിവുദ്ധരിക്കുക? തറാവീഹിന്റെ വിഷയത്തിൽ ആയിഷ ബീവിയുടെ ഹദീസ് ഞങ്ങൾ ഉദ്ധരിക്കുമ്പോ മാഖാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദാശറ റകഅ 11 റകഅത്തിലേറെ ആയിഷ ബീവി ഉദ്ധരിക്കുന്നു നബി റമളാനിലോ അല്ലാത്ത കാലത്തോ നമസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിക്കുമ്പോ തിരുനബി ജമാഅത്തായി നമസ്കരിച്ച ആ മൂന്ന് ദിവസങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 നമസ്കരിച്ചിട്ടുള്ളൂ എന്ന അബൂ യഅലയുടെ ഹദീസ് ഉദ്ധരിക്കുമ്പോ പിന്നീട് ഭാര്യമാരുടെ വീട്ടിലാണ് നമസ്കാരം നടന്നതെങ്കിൽ ആയിഷ ബീവിയുടെ വീട്ടിൽ 11 ഉള്ളൂ എന്നവർ പറയുന്നു, ഉമ്മു സൽമ ബീവിയുടെ വീട്ടിൽ 11 ഉള്ളൂ എന്നവർ പറയുന്നു, ഹഫ്സ ബീവിയുടെ വീട്ടിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു താമസിച്ച അന്ന് അവിടെ നമസ്കരിച്ചത് 11 ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അതും കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നമസ്കരിച്ചത് അമർ ഉമറു ഉബയ്യ ബിൻ കഅബ് തമീമുദ്ദാരിയ അയ്യഖുമാലിന്നാസി ബിഹദാശറ
ഉബൈബിന് കാബിനെയും തമീമുദ്ദാരിയെയും വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പതിനൊന്നേ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞങ്ങൾ പറയുമ്പോ ഈ ഹദീസുകൾക്ക് ഉത്തരം പറയാനില്ലാതെ വരുമ്പോ നിങ്ങൾക്ക് എങ്ങനെ ആ സാധുവായ സുഹൃത്തിന് മാപ്പ് കൊടുക്കാൻ കഴിയും? മുസ്ലിയാമാരെ, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത റകാത്തു തന്നെയാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറയുമ്പോ അതിന് ഉത്തരം പറയാനില്ലാത്ത മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് എങ്ങനെ നുണ പറയൽ മത്സരത്തിന്റെ കഥ ഇനിയും ജനങ്ങളോട് പറയാതിരിക്കാൻ കഴിയും? അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി വളരെ കൃത്യമായി തിരുനബിയുടെ റക്കഅത്തിന്റെ എണ്ണം പതിനൊന്നായിരുന്നു എന്ന് സമർത്ഥിക്കുമ്പോ ഇബ്നു ഹജർ അസ്ഖലാനി പതിനൊന്നിന്റെ അപ്പുറത്ത് ഉദ്ധരിച്ച ഹദീസ് ദുർബലമാണ്. കാരണം അത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സ്വരീഹും സഹീഹുമായ ഹദീസിന് വിരുദ്ധമാണ്. ആയിഷ ബീവി നബിയുടെ രാത്രിയെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തിയാണ്. അവരുടെ വാചകങ്ങൾക്കും വിരുദ്ധമാണെന്ന് സമർത്ഥിക്കുമ്പോ ഇതിന് ഉത്തരം പറയല്ലെങ്കിൽ സുഹൃത്തെ, ഇത് നുണ പറയൽ മത്സരം കൊണ്ട് നടക്കുക ഒരു തർക്കമല്ല, ആർക്കാ സംശയമുള്ളത്? നോക്കൂ, നിങ്ങൾ നുണ പറയൽ മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടി എന്ന് പറയുന്ന ആളെന്നെ പറയാ, എനിക്കതില് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, ഇനി ഇതും കൊണ്ട് നടക്കരുത്. ആ സുഹൃത്ത് തന്റെ വാചക ഒരു പരസ്യമായ ഒരു സദസ്സിൽ, നിങ്ങൾ നോക്ക്, ഇത്ര മോശമായ ഒരു കാര്യം ചെയ്തിട്ട് താൻ ആരാണെന്ന് സമൂഹം അറിയുന്നതിൽ യാതൊരു വിഷമമില്ലാതെ അള്ളാന്റെ അടുത്തു നിന്നുള്ള പുണ്യം മാത്രം പ്രതീക്ഷിച്ച് ഒരു സുഹൃത്ത് പറയുന്ന മാപ്പിന് ഈ മുസ്ലിയാക്കന്മാർക്ക് സുഹൃത്തുക്കളെ ഒരു വലിയില്ല. നോക്കൂ, നിങ്ങൾ അദ്ദേഹം പറയുന്ന ഭാഗം ശ്രദ്ധിച്ചു കേട്ടോളൂ. സഹോദരങ്ങളെ, ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. വളരെ ചുരുക്കി പറയാണ്, നമ്മുടെ ഈ കെ എൻ എമ്മിൽ നിന്നും പിരിഞ്ഞു പോയ ഗ്രൂപ്പ്, ഇതിൽ ഒരു അഞ്ചര കൊല്ലം വരെ ഞാൻ അവിടെ കൂടെയായിരുന്നു. അവര് പിന്നെ ഇത് സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോൾ, ഇസ്ലാമിനെ നിരക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവരുമായി രാജിവെച്ച്. അവര് ഈ നമ്മുടെ ഈ കെ എൻ എം ആശയവുമായിക്കൊണ്ട് വളരെ ബഹുദൂരം പിന്നെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും ലൈന് തെറ്റിപ്പോയപ്പോഴും ഞാൻ അവരിൽ നിന്ന് പശ്ചാത്തലപിച്ച് മടങ്ങുകയും അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ഇത്തരം ആശയം യഥാർത്ഥ കെ എൻ എമ്മുകാർക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. ഇനി ഇത് ഇത് സംബന്ധിച്ച് പേരോടാകട്ടെ മറ്റുള്ള ആളുകളാകട്ടെ, ഇവര് നുണ പറയൽ മത്സരം നടത്തുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നുണയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞു നടന്നാൽ അത് നമുക്ക് യോജിക്കാത്ത കാര്യമാണ്. കാരണം ഇത് എന്നെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകളാണ് എന്നെ സമീപിച്ചത്, കെ എൻ എമ്മിന്റെ ആളുകളാണ് എന്നെ പിന്നെ ഇന്റർവ്യൂവുമായി സമീപിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്, ഞാനത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, അതിന്റെ കാസറ്റ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഇനി അത്തരം വിഷയം പിന്നെ എടുത്തു പറയുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന്. ഭൂഷണമല്ല എന്ന് പറഞ്ഞാൽ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? നബിദിനാണ് മുജാഹിദുകൾ എടുത്തുദ്ധരിക്കുന്നത്. റബിയുല്ലവല് മാസം വന്നാൽ വേലി കെട്ടാത്ത മുസ്ലിയാർക്ക് വേലി കെട്ടാനും ഓടിട്ട മുസ്ലിയാർക്ക് വീട് ടെറസാക്കാനും ഒക്കെ ഉള്ള ഏർപ്പാടാണല്ലോ നബിദിനം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നടക്കുന്ന നബിദിനം, ആ നബിദിനാഘോഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ തെളിവുദ്ധരിക്കും. എന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ 22 റബിയുല്ലവലുകളിൽ കഴിഞ്ഞു പോയിട്ട് എന്തേ മുഅ്മിനീങ്ങളെ, 23 വർഷം ജീവിച്ചിട്ട് 22 റബിയുല്ലവൽ കഴിഞ്ഞു പോയിട്ട് ഒന്നെങ്കിലും തിരുനബി ആഘോഷിച്ചോ എന്ന് ചോദിക്കുമ്പോ അതിനുത്തരം പറയാനില്ലാത്തവർക്ക് നുണ പറയൽ മത്സരത്തിന്റെ ക്ലിപ്പുകൾ കാണിച്ച് ജനങ്ങളെ മുന്നിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരുമെന്നതിൽ ആർക്കാണ് സുഹൃത്തെ തർക്കം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷം മുസ്ലിങ്ങളെ ഭരിച്ചിട്ട് 9 റബിയുല്ലവൽ കഴിഞ്ഞു പോയിട്ട് ഒരു ചോള കാരക്കയെങ്കിലും കൊടുത്തിട്ട് അദ്ദേഹം ആഘോഷിച്ചിരുന്നോ? അരസ്വലാത്തെങ്കിലും ഏറെ ചൊല്ലിയിരുന്നോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം മുസ്ലിങ്ങളെ ഭരിച്ചിട്ട് അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും റബിയുല്ലവൽ മാസം ഒന്നെങ്കിലും വന്നിട്ട് ആ റബിയുല്ലവൽ മാസത്തിന്റെ ഒരു മിനിറ്റിലെങ്കിലും ഇന്ന് നമ്മുടെ നബി ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് റാലി വേണം, അതുകൊണ്ട് നമുക്ക് ഇന്ന് പതാക കെട്ടണം, അതുകൊണ്ട് കൊടിയെടുക്കണം, അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം, അതുകൊണ്ട് യോഗം സംഘടിപ്പിക്കണം, അതുകൊണ്ട് അന്നദാനം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അവര് ഏതെങ്കിലും ഒരു നിരക്ക് അര പ്രശംസയെങ്കിലും ഇതിന്റെ പേരിൽ
പുണ്യം പ്രതീക്ഷിച്ച് നിർവഹിച്ചിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നുണ പറയൽ മത്സരം കാണിക്കേണ്ടി വരും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 5 വർഷവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി. അവിടുത്തെ 12 വർഷവും ധീരമായി ഭരിച്ച ആ കാലഘട്ടങ്ങളിൽ ഒരു ചെറിയ നിർദ്ദേശം പോയാൽ മക്കയുടെയും മദീനയുടെയും എന്നുവേണ്ട കിസറയും കൈസറും ഭരിച്ച വിശാലമായ രാഷ്ട്രാതിർത്തികളിലെ തെരുവോരങ്ങളിൽ ആയിരങ്ങൾ പൊടിക്കുന്ന, 1000 ദിനാറുകൾ പൊടിയുന്ന, 1000 ദിർഹമുകൾ പൊടിയുന്ന നബിദിനാഘോഷ പരിപാടികൾക്ക് വകുപ്പുണ്ടായിട്ട് ഹിജറ 300 വരെ ഒന്നെങ്കിലും ആഘോഷിച്ചതുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയേണ്ടി വരുമ്പോ, ഒരു ചരിത്രമെങ്കിലും അരവരിയെങ്കിലും ഉദ്ധരിക്കാനില്ലാതെ വരുമ്പോ, പ്രിയപ്പെട്ടവരെ, റേഷൻ കടയിൽ ഹുസൈൻ സലഫി ആക്കിയതും അല്ലെങ്കിൽ മുജാഹിദുകൾ പേടിത്തൊണ്ടന്മാരാണെന്ന് പറയുന്നതും പിന്നെ കുറെ ഉണ്ടയില്ലാത്ത തോക്കുകൊണ്ടുള്ള വെടികളും മുസ്ലിയാക്കന്മാർക്ക് ആവശ്യമായിട്ട് വരും, ഒരു സംശയമല്ല. ഇമാം ഫാക്കിഹാനിയുടെ വാചകം ഞങ്ങൾ ഉദ്ധരിക്കുമ്പോ എന്താ ഇമാം ഫാക്കിഹാനിയുടെ വാചകം? വാചകം മറ്റൊന്നുമല്ല, അദ്ദേഹം പറയും നബിദിനാഘോഷ പരിപാടി ഉണ്ടാക്കിയത് റമദാനിന് പ്രത്യേക റബിയുൽ അവലിന് പ്രത്യേകത കൊടുത്ത്, റബിയുൽ അവൽ 12 പ്രത്യേകത കൊടുത്ത് ആചാരം അനുഷ്ഠാനം നടത്തുന്ന സംവിധാനം ഉണ്ടാക്കിയത് തീറ്റ കൊതിയന്മാരും മെയ്യളകി ശരീരമിളകി ജീവിക്കാൻ കഴിയാത്തവരും അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയാത്തവരുമായ തീറ്റ കൊതിയന്മാരാണെന്നാണ്. ഉസ്താദുമാരെ വളരെ സ്നേഹിക്കുന്ന ചില ആൾക്കാരുണ്ടോ, അവര് വിചാരിക്കും ഇത്ര പോന്നൊരു ചക്കം വന്ന് ഞങ്ങളെ ഉസ്താദിനെ തീറ്റക്കൊതി എന്ന് വിളിച്ചു. ഞാനല്ല, ഇമാം ഫാക്കിഹാനിയുടെ വാചകമാണ് അല്ലേ? മാത്രമല്ല ഇത് ആദ്യത്തെ തലമുറകളിൽ കണ്ടിട്ടില്ല എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയും ചെയ്തു. ഇങ്ങനത്തെ തെളിവണ് വരുമ്പോ നുണ പറയൽ മത്സരമായിട്ട് പോകേണ്ടി വരും. ഇനി ഈ പറയുന്ന ആളുകൾ ആരാ നോക്കൂ നിങ്ങൾ. ഗീബൽസ് ലോകത്തെ ഏറ്റവും വലിയ നുണയന, ഗീബൽസ് ലോകത്തെ ഏറ്റവും വലിയ നുണയനാണ് അല്ലേ? പലപ്പോഴും ഫാസിസവും അതുപോലെ തന്നെ ലോകത്തെ നാസിസവും ഒക്കെ അവരുടെ അജണ്ടയായി സ്വീകരിച്ചത് ഗീബൽസിനെ ആയിരുന്നു. ആ ഗീബൽസിന് പോലും നുണന്റെ പേരിൽ കിതാബില്ല. ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ ഉസ്താദിന് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ നിറഞ്ഞിട്ട് കിതാബും ഉണ്ട് അല്ലേ? ആ ജാതി കിതാബുള്ള ആൾക്കാരാ ഞങ്ങളെ നേരെ നുണയന്മാരെന്ന് പറയുന്നത്. ഇനി ഈ ഗീബൽസ് പറയുന്നതിൽ കാര്യണ്ട് എന്ന് വിശ്വസിക്കണവരവര്, ഏത് ഗീബൽസ് പറയുന്നതിൽ ലോകത്തെ ഏറ്റവും വലിയ നുണയനായ ഗീബൽസിനെ ഉസ്താദായി സ്വീകരിച്ച് ഗീബൽസ് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് തന്നെ. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നിങ്ങൾ ചോദിക്കും? അല്ല, പരസ്യമായിട്ടൊരു സാധു സ്റ്റേജിൽ പ്രസംഗിക്കുക, നിങ്ങക്ക് മനസ്സിലായോ എന്തിനാ മുപ്പര് 2 ട്യൂബ് ഓഫ് ആക്കി ഇരുട്ടത്ത് പ്രസംഗിച്ച്? ഈ ജാതിയാണ് മൂപ്പര തൊള്ളി കൂടെ വരിക, സ്വാഭാവികമായിട്ടത് ക്ലിപ്പാവുന്ന മൂപ്പർക്ക് അറിയാം. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നത് ഗീബൽസ് പറയുന്നതിലും കാര്യമുണ്ട് പോൽ. അദ്ദേഹം പറയട്ടെ, ഏതൊരു കാര്യമാവട്ടെ ഗീബൽസിന്റെ സിദ്ധാന്തം ഉണ്ടല്ലോ അത് കുറച്ചൊക്കെ ശരിയാ നമുക്ക് തോന്നണം. എന്തുകൊണ്ട്? കൊറേ പ്രാവശ്യം ആവർത്തിച്ചാണ് പറയുമ്പോഴേ എന്തോന്നില്ലാതെ ഇക്കോന്ന് തോന്നും. ഏതൊരു കാര്യമാവട്ടെ ഗീബൽസിന്റെ സിദ്ധാന്തം ഉണ്ടല്ലോ അത് കുറച്ചൊക്കെ ശരിയാ നമുക്ക് തോന്നണം. എന്തുകൊണ്ട്? കൊറേ പ്രാവശ്യം ആവർത്തിച്ചാണ് പറയുമ്പോഴേ എന്തോന്നില്ലാതെ ഇക്കോന്ന് തോന്നും. അത് മൂപ്പര് ജീവിതത്തിൽ തെളിയിച്ചതാണ്. എങ്ങനെ? എല്ലാ സ്ഥലത്തും ചെന്നിട്ട് നബി സാധാരണ മനുഷ്യനാണെന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കറാമത്തിൽ വിശ്വാസമില്ലാത്തവരാണ്, അവര് മുഅ്ജിസത്തിനെ വിശ്വസിക്കാത്തവരാണ് എന്ന് കേരളത്തിലെ തെരുവിൽ 1000 കണക്കിന് തവണ പറഞ്ഞപ്പോ ഈ സമൂഹത്തിലെ സാധാരണക്കാർ വിശ്വസിച്ചു പോയില്ലേ? അത് സത്യാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിയാര് ഉസ്താദായി സ്വീകരിച്ചത് ഗീബൽസിനെയാണ്. ഇനിയോ കുടുങ്ങിയാ മൂപ്പര് നുണറിയും, അങ്ങനെയൊക്കെ ഉള്ളവരെ മനുഷ്യന്മാരത് തുറന്ന് സമ്മതിക്കുക, അല്ലാതെ ഞാൻ വെറുതെ നുണറിയുന്ന ആരെങ്കിലും സമ്മതിക്കോ? കുടുങ്ങിയാല് ചിലപ്പോഴൊക്കെ നമ്മുടെ നുണ പറയലില്ലേ എന്നാണ് ഈ മുസ്ലിയാരനെ ചോദിക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ ചോദിക്കാണ്, കുടുങ്ങിയാ നമ്മൾ അഹ്ലു സുന്നത്തിന്റെ ആൾക്കാര്, നമ്മളെ ഞങ്ങളാണല്ലോ അഹ്ലു സുന്നത്തിന്റെ ആൾക്കാര്, അതിന്റെ ഫായൽ നിങ്ങളാണ് എങ്കിൽ നമ്മള് നുണ പറയലില്ലേന്ന് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. അളവ് ചെലപ്പോ നമ്മളൊക്കെ അല്ലേ തെൽക്കാല് രക്ഷപ്പെടാൻ വേണ്ടി പറയും ചെലപ്പോ. അളവ് ചെലപ്പോ നമ്മളൊക്കെ അല്ലേ തെൽക്കാല് രക്ഷപ്പെടാൻ വേണ്ടി പറയും ചെലപ്പോ. നമ്മള് പറയില്ല, മൂപ്പരെ പറയലുള്ളൂ, നമ്മള് പറയലില്ല തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി. ഇസ്ലാമിലുണ്ടോ അങ്ങനെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയാം? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ ചില ന്യായത്തിന് പറയും, ആ ന്യായങ്ങൾ പറയും, അപ്പൊ ഞങ്ങൾ ബാക്കിയിട്ട് കാണിച്ചു തരാം അയാൾ എന്തിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. എന്നിട്ട് സ്റ്റേജിൽ പരസ്യമായി ഗീബൽസിനെ ഉസ്താദായി പ്രഖ്യാപിക്കുന്നവരും കുടുങ്ങിയ നമ്മുടെ നുണ പറയലുണ്ട് എന്ന് സമുദായത്തോട് തുറന്നു പറയുന്നവരും നുണന്റെ പേരിൽ കിതാബുള്ളവരും അല്ലേ അവരാണ് മുജാഹിദുകൾ നുണയന്മാരാണെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം,
ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ മുസ്ലിയാർ തല്ലി. ഇനി സുഹൃത്തുക്കളെ, തട്ടിപ്പുകാരാണ് പോലും ഏറ്റവും വലിയ നുണയന്മാരും തട്ടിപ്പുകാരും ആരാണെന്ന് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നോലെ സമുദായത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അസൻ സഖാഫി കാന്തപുരത്തിന്റെ അടുത്തും വലത്തും നടന്ന ആളല്ലേ, ഏറ്റവും ചുരുങ്ങിയത് കാന്തപുരത്തിന്റെ മർക്കസിന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടിപ്പോന്ന ആളല്ലേ, കാന്തപുരം കൊടുത്ത ചോറിനോട് കൂറുവാലിച്ച് നിൽക്കാൻ കഴിയാതെ കാന്തപുരത്തിന്റെ തട്ടിപ്പുകൾ കണ്ട് മനം മടുത്ത് രംഗത്ത് പോകുന്ന അദ്ദേഹം ഇവരുടെ ഒരു തട്ടിപ്പിന്റെ കഥ പറയുന്നുണ്ട്. എന്താ, കാന്തപുരം എന്ന വ്യക്തിയെ ആൾ ദൈവമാക്കാൻ, കാന്തപുരം എന്ന വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിലെ ഒരു വലിയ ശ്രദ്ധിക്കപ്പെടുന്ന ബിംബമാക്കാൻ ഇവർ നടത്തുന്ന കൈക്രിയകൾ, ആ കൈക്രിയകളിലേക്ക് അസൻ സഖാഫി തന്നെ വരട്ടെ. അസൻ സഖാഫി നമ്മളോട് പറയും, ഇതുമായി മുന്നോട്ട് പോകുമ്പോ ഈ രൂപത്തിലെ പത്രക്കാരും പ്രത്യക്ഷപ്പെടാറില്ലല്ലോ. കണ്ടോ, ഈ രൂപത്തില് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഫോട്ടോ ഏതാ? ഇത് കാണുമ്പോ കുട്ടികൾ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ്, നാളെ അബ്ദുൽ ഖാസർ ഇയാളെ കൈകൊണ്ട് കിട്ടാന്ന് ഇയാളെ ഇവരെ വിചാരം. കാരണം എന്താ, ബിൽ ക്ലിന്റനെ പോലത്തെ, ജോർജ് ഡബ്ല്യു ബുഷിനെ പോലത്തെ ലോക രാഷ്ട്ര നായകന്മാരുടെ മുന്നിലേക്ക് വരുന്നത് പോലെ ഈ കാണുന്ന ചാനലിലൂടെ മൈക്കുകൾ മുഴുവനും കണ്ടപ്പോ ഇതുപോലത്തെ വലിയൊരു വാർത്താ മാധ്യമ സമ്മേളനം നടത്താൻ ഇയാളല്ലാതെ വേറൊരാൾക്ക് ഒരു മുസ്ലിം പണ്ഡിതന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേൾഡ് മുസ്ലിമീങ്ങളെ നേതാവ് ഇയാളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം എവിടെ നടന്നു? നിങ്ങൾ തെളിയിക്കോ. ഇത് ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടോ ആണ്, ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടോ ആണ്. ഞാൻ ഇപ്പൊ കാണിച്ചതരാ, ധൈര്യമുള്ള ലൊക്കെ ഇങ്ങോട്ട് കയറി വന്നുള്ളൂ. ഇത് ഒപ്പിച്ചതാ, ഈ ബുക്ക് അള്ളാഹു തല കുരുത്തക്കെടുന്നാണ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് ഇതേ ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇനി അതൊരു പത്രത്തിന്റെ കവറിന് വേണ്ടി വെറുതെ എന്തെങ്കിലും എഴുതിയതാണ്, അത് ചിത്രത്തിന്റെ രസത്തിന് വേണ്ടി കൊടുത്താ എന്നൊന്നും പറയണ്ട. എന്താ ഉള്ളത്? ഉള്ളിലുള്ളത് ഞാൻ വായിച്ചതാ, അതിനുള്ളിൽ തന്നെ ഉണ്ട് സംഭവം. മനുഷ്യ മനസ്സുകളെ കോർത്തു, പിന്നെ ഇണക്കാൻ വേണ്ടി യാത്ര ഉണ്ടാക്കി ഇയാള്, കേരള യാത്ര. ആ കേരള യാത്രയിലെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ഫോട്ടോയിൽ അടിക്കുറിപ്പ് ഞാൻ വായിച്ചതരാ, യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനം, വിദേശ ചാനലുകളാണല്ലോ ഈ കാണുന്നത്. ഈ വിദേശ ചാനലുകൾക്ക് മുമ്പിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നതായ ഒരു ഫോട്ടോ ഇവര് പ്രസിദ്ധീകരിക്കുകയും ഇത് വാർത്താ മാധ്യമ സമ്മേളനമാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തു. കളവാണത്. എന്നാൽ പ്രിയപ്പെട്ടത്, നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഏതാണ് ആ ഫോട്ടോ? ഇയാളിങ്ങനെ എഴുതുന്ന ഫോട്ടോ, ഇയാൾ എഴുതുന്ന ഒരു ഫോട്ടോ കണ്ടോ. ഇതിന്റെ അടിയിൽ കൊടുത്ത തരോ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ യാത്രയിലെ വിശ്രമത്തിനിടയിൽ ഒരു നിമിഷം. ഇപ്പൊ ശൈഖ് ഇങ്ങനെ എഴുതാണ് ഇവിടെ. ഈ എഴുതുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ശരിക്കും സൂക്ഷിച്ചോ. ഇതേ ഫോട്ടോ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന മൈക്കിന് മേടിച്ചു. അതേ ഫോട്ടോ, രണ്ട് ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. താടിക്ക് കുഴപ്പമില്ല, മുടിക്ക് കുഴപ്പമില്ല, തലേക്കെട്ടിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്നിനും കുഴപ്പമില്ല. അതേ കോലത്തിൽ കൊണ്ടുവന്ന് രണ്ടും ഒന്നിച്ചു വെച്ച് നോക്കിക്കോ. രണ്ടും ഒന്നിച്ചു വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒപ്പിച്ചിട്ട് കൊടുത്തു. ഇതാരെ പറ്റിക്കാനാണ്? സമസ്തക്ക് മഹത്വങ്ങൾ ഒന്നും പറയാനില്ലെങ്കിലും, ഒന്നും പറയാനില്ലെങ്കിലും ഈ ജാതി തട്ടിപ്പുകൾ ഇന്ന് വരെ സമസ്തയുടെ ഒരൊറ്റ ഉലമാക്കൾ നടത്തിയിട്ടില്ല. ഈ ജാതി തട്ടിപ്പുകൾ ഇന്ന് വരെ സമസ്തയുടെ ഒരൊറ്റ ഉലമാക്കൾ നടത്തിയിട്ടില്ല.